വലിയൊരു വ്യക്തിത്വം എന്താ? അള്ളാഹുവിന്റെ പ്രവാചകനെ അതുകൊണ്ട് അനുയായികളെ സ്നേഹിച്ചതെന്താ? ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹം കോന്നാനുള്ള രണ്ടാമത്തെ കാരണം അവന്റെ വ്യക്തിത്വമാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വ്യക്തിത്വത്തെ വെല്ലാൻ കഴിയുന്ന ഒരൊറ്റ വ്യക്തിത്വം പോലും ലോകചരിത്രത്തിന്റെ ഇന്നലകളിൽ കിളിഞ്ഞു പോയിട്ടില്ല എങ്കിൽ ഇന്നും മദീന റൗദയുടെ ഓരത്ത് വിശ്രമിക്കുന്ന ഓ പ്രവാചകന്റെ തിരുസദസ്സിലേക്ക് ആയിരക്കണക്കിന് അനുയായികൾ ഒരു തീർത്ഥാടകരെ പോലെ കടന്നു ചെല്ലുമ്പോ വർത്തമാനകാല ലോകത്തിൽ നിന്ന് കടന്നു പോയിട്ട് 14 നൂറ്റാണ്ട് തികഞ്ഞിട്ടും ഇന്നും ഈ വേളാവൂർ പള്ളിയുടെ മുന്നിൽ ഇരിക്കുന്ന എന്റെയും നിങ്ങളുടെയും മനസ്സിൽ അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വല്ലാത്തൊരു അനുഭൂതി ഉണ്ടല്ലോ, വല്ലാത്തൊരു സ്നേഹമുണ്ടല്ലോ. ആ പ്രവാചകന്റെ അടുക്കലേക്കൊന്ന് കടന്നു തല്ലാൻ, ആ പ്രവാചകന്റെ മുറ്റത്തേക്കൊന്ന് കടന്നു തല്ലാൻ, ആ റൗളാ ശരീഫിൽ ഒന്ന് സലാം പറയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെ പോലെ മലയാളത്തിന്റെ വീരപുത്രൻ വെളിയങ്കോട് ഉമർ ഖാദിയെ പോലെ മലയാളത്തിന്റെ വീര ചരിത്ര നായകൻ അള്ളാഹുവിന്റെ റസൂലിന്റെ റൗളാ ശരീഫിന്റെ മുന്നിലെത്തിയിട്ട് യാ ഖുറമൽ ഖുറമാറ താബിക്കും ഉമറുൽ ഫഖീറു മുർതജീബി ജനാബിക്കും യർജുലി താലൽ ബുകാഇബി ബാബിക്കും വദമ്മു മിൻ ഐനൈ സാല സജീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ തിരുസമക്ഷത്തിലെത്തിയിട്ട് പ്രവാചകന്റെ റൗളാ ശരീഫിന്റെ ഗേറ്റ് പൂട്ടപ്പെട്ട് കിടക്കുകയാ, അകത്തേക്ക് കടക്കാനുള്ള അനുവാദമില്ല, പാറാവുകാര് തടഞ്ഞു കഴിയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ റൗളാ ശരീഫ് സിയാറത്ത് ചെയ്യാനുള്ള ആഗ്രഹത്തോടെ ആ കവാടത്തിന്റെ മുന്നറ്റിൽ നിന്നിട്ട് ബഹുമാനപ്പെട്ട ഉമർ ഖാദി വിളിച്ചു പറയുകയാ, കണ്ണിലൂടെ കണ്ണുനീര് തടന്നില്ല ആത്തൊടുകയാ, യാ അക്രമൽ ഖുറമാല താബിക്കും ഉമറുൽ ഫഖീറു മുർതജീബി ജനാബിക്കും യർദുള്ളി താലൽ ബുകാഇബി ബാബിക്കും വദമ്മു മിൻ ഐനൈ സാല സജീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവിന്റെ നബിയെ, പാപപ്പെട്ട ഉമർ ഖാദി അങ്ങയുടെ സമക്ഷത്തിലെത്തിയിരിക്കുന്ന നബിയെ, എന്താണെന്നറിയുമോ? പാപങ്ങൾ കൊണ്ട് പങ്കിലമായ എന്റെ ശരീരവുമായി അങ്ങയുടെ മുന്നിൽ ഞാൻ എത്തിയിട്ട് അങ്ങയുടെ സിയാറത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന നബിയേ, സഹോദരങ്ങളെ, റൗളാ ശരീഫിന്റെ ഓരത്ത് ചെന്ന് കണ്ണുനീരുകൾ സാക്ഷി നിർത്തി, അശ്രുബിന്ദുക്കൾ സാക്ഷി നിർത്തി, മരണത്തിന് ശേഷം 14 നൂറ്റാണ്ട് കിടന്നിട്ടും അനുയായികളുടെ മനസ്സിൽ ഒരു മായാത്ത വിഗ്രഹം പോലെ, ഒരു കനക വിഗ്രഹം പോലെ പ്രതിഷ്ഠിക്കപ്പെട്ട ഏറ്റവും വലിയ വ്യക്തിത്വത്തിന്റെ ഉടമേ നബി മുഹമ്മദ് മുസ്തഫ, വിവിധമായ മേഖലകളിൽ പാപങ്ങളുടെ പുനരുദ്ധാരകനായി, അനാഥകളുടെ സംരക്ഷകനായി, സ്ത്രീത്വത്തിന്റെ വിമോചകനായി, ലോകത്ത് പ്രവാചകന്റെ വ്യക്തിത്വം പറയാൻ ഒരാൾക്കും കഴിയില്ല, ആ പ്രവാചകനെ കുറിച്ച് ചിന്തിക്കാൻ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ടാണ് ഇമാം ബുസൂരി പറഞ്ഞത്, അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് പറയാൻ എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്തുകയാ, അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് പറയാൻ ആർക്കാ കഴിയുക. ഇമാം ബുസൂരിയുടെ വാക്കുകൾ കടമെടുക്കട്ടെ. ഇമാം ബുസൂരി അങ്ങേക്ക് അള്ളാഹു അനുഗ്രഹം നൽകട്ടെ. ഐനൈനി മിംബൂദി സഗീറതം വതുകിൽ ലുതർഫ മിൻ നമീമി. ഇമാം ബുസൂരി അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് പറഞ്ഞതാ, പ്രവാചകൻ എന്ന് പറഞ്ഞാൽ കശംസി, ഒരു സൂര്യനെ പോലെയാ. എന്താ സൂര്യന്റെ അവസ്ഥ എന്താണെന്നറിയുമോ? തൽഹറുലിൽ ഐനൈനി മിംബൂദിൻ സഗീറതൻ, താഴ്ഭാഗത്ത് നിന്നിട്ട് ഭൂമിയിൽ നിന്നിട്ട് അങ്ങ് അകലെ നിൽക്കുന്ന സൂര്യനെ നോക്കിയാൽ അത് വളരെ ചെറുതായിട്ടാണ് നമുക്ക് തോന്നുക. ഈ ഭൂമിയിൽ നിന്ന് 14,95,97,906 കിലോമീറ്റർ അകലെ നിൽക്കുന്ന സൂര്യഗോളം ഉണ്ടല്ലോ, ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ നോക്കിയാൽ അതിന്റെ അവസ്ഥ എന്താ? അങ്ങകലോട്ട് നോക്കുമ്പോൾ ചെറിയൊരു പപ്പടവട്ടത്തിൽ ആ സൂര്യനെ കാണുക, അതിനെ കുറിച്ച് നമുക്കൊന്നും അറിയാൻ കഴിയില്ല. അങ്ങ് അകലെ നിന്ന് നോക്കിയാൽ സൂര്യനെ കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷയോ അതിന്റെ അടുക്കലേക്ക്
ചെന്നാന്ന് കരിയാലോ, ചൂട് കാരണാത്ത് കത്തിക്കരിച്ച് ഈ ആ ബാട്ടകളെ പോലെ തകർന്നു വീടും. അള്ളാന്റെ പ്രവാചകൻ ഇങ്ങനെയാ അങ്ങ് അകലെ നിന്ന് നോക്കിയാൽ ഒന്നും അറിയില്ല, അടുത്തോട്ട് പോയാലോ ചിന്തിക്കാൻ കഴിയുന്നതിന്റെ പുറമാ. അതുകൊണ്ടല്ലേ മലയാളത്തിന്റെ സാമൂഹ്യ പരിഷ്കാരകൻ സാക്ഷാൽ ശ്രീനാരായണ ഗുരു പോലും പറഞ്ഞു പോയത്, പ്രവാചകന്റെ വ്യക്തിത്വം കണ്ടപ്പോ ശ്രീനാരായണ ഗുരു പോലും പറഞ്ഞു പോയത്രേ, പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ. പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ. ശ്രീനാരായണ ഗുരു പറഞ്ഞു, മുഹമ്മദ് ആരാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം. പുരുഷാകൃതി പൂണ്ട ദൈവമാണോ? ദൈവം ഒരു പുരുഷന്റെ ആകൃതി പൂണ്ട് ആകാശത്ത് നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നതാണോ? അതല്ല നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ? നരൻ ഒരു ദിവ്യത്തിന്റെ ആകൃതി പൂണ്ടിട്ട് വന്ന ധർമ്മം ഒരു നരന്റെ ആകൃതിയിൽ വന്നിറങ്ങിയതാണോ? അതല്ല പരമേശ പവിത്ര പുത്രനോ? ഇത് ഇസ്ലാമിക സങ്കല്പത്തിനെതിരാണെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറയട്ടെ, പരമേശ പവിത്ര പുത്രനോ? ഇത് സാക്ഷാൽ പരമേശ്വരന്റെ പവിത്രനായ പുത്രനാണോ? ഇസ്ലാമിക നിയമത്തിനെതിരാണെങ്കിലും അദ്ദേഹം തന്റെ ദർശനത്തിന്റെ അടിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഇത് സാക്ഷാൽ പരമേശ്വര ഭഗവാന്റെ പുത്രനോ? അതല്ല കരുണാവാൻ നബി മുത്തുരത്നമോ? കരുണാവാൻ നബി മുത്തുരത്നമോ? ഈ നബി ഒരു മുത്തുരത്നമാണോ? ഈ നബി ഒരു വല്ലാത്ത വൈഡൂര്യമാണോ? വല്ലന്ത അൻവറൂക്കൂര് മലാത്തി അസഹറൂ, ഒരു നെർജസ് പുഷ്പത്തെ പോലെ സൗരഭ്യം വിതറുന്ന വള്ളത്തോളിന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ, പെരുത്ത നൂറ്റാണ്ടിനിടയ്ക്കൊരിക്കൽ ഈ മരുപ്പറമ്പ മുലകത്തിൽ ഈശ്വരൻ നടുന്ന വൃക്ഷത്തെ തനിക്കു ഭാന്തരായി വരുന്നവർക്ക് വിശ്രമത്തിനാൽ ലോകത്തിന്റെ വലിയ വിശ്രമ സങ്കേതമായ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വ്യക്തിത്വം, അതിനെ കുറിച്ച് പറയാൻ നമുക്ക് കഴിയില്ല. ഇമാം ബുസൂരി, അള്ളാഹു അങ്ങേക്ക് അനുഗ്രഹം ചെയ്യട്ടെ, ഇമാം ബുസൂരി പറഞ്ഞതാണ് കറക്റ്റ്, സൂര്യനെ പോലെ ആ പ്രവാചകൻ അകലെ നിന്ന് നോക്കിയാൽ ഒന്നും അറിയില്ല, അടുത്തോട്ട് പോകാന്ന് വിചാരിച്ചാലോ ചെല്ലാനും കഴിയില്ല, കത്തിക്കരിച്ച് ചാമ്പലായി പോകും. അത്രയും അനുപമമായ വ്യക്തിത്വം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഷഫാഅത്തോടെ സ്വർഗത്തിലേക്ക് എത്താൻ അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രക്ഷയുടെ മാർഗത്തിന്റെ രണ്ടാമത്തെ നിബന്ധന സുന്നത്തെ റസൂലിഹി, ഈ പ്രവാചകന്റെ സുന്നത്ത് ഉണ്ടാവുക. ഈ പ്രവാചകന്റെ സുന്നത്ത് കദം കദം സുന്നത്തെ റസൂൽ പർ ചലോ മിലേങ്കി ജന്നത് കി റിസർവേഷൻ. കദം കദം സുന്നത്തെ റസൂൽ പർ ചലോ, ഓരോ കാലടിയും അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിലൂടെ. ഈ പ്രവാചകന്റെ ഈ വ്യക്തിത്വം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഇനി സ്നേഹിക്കാനുള്ള മറ്റൊരു മാനദണ്ഡം ഏതാ? ധീരത. അതുകൂടി പറഞ്ഞിട്ട് ബാക്കി ഭാഗം പറയാം. ധൈര്യം. അള്ളാഹുവിന്റെ പ്രവാചകനേക്കാൾ വലിയ ധൈര്യം ആർക്കാവുള്ളത്? ഒരു രാത്രിയിൽ മക്കാ രാജ്യത്തിൽ ഒരു വല്ലാത്ത ദിഗന്ധം നടക്കുന്ന ശബ്ദ കോലാഹലമുണ്ടായി. അബൂജഹലടക്കമുള്ള ആളുകൾ വീടിന്റെ ഉള്ളിൽ കഥകടച്ച് പേടിച്ചു വിറച്ചിരുന്നപ്പോ അള്ളാഹുവിന്റെ റസൂല് തന്റെ പടക്കുതിരയുടെ മുകളിൽ കയറി ചുറ്റി നടന്നു നോക്കി എന്താണ് സംഭവം. ലോകത്തിലെ ഏറ്റവും ധീരനായ പ്രവാചകനാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മൂസാ നബി വല്ലാത്ത ധീരതയുടെ നല്ല അതികായനായ മനുഷ്യനാണ് മൂസാ നബി എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ഒരാളെ കൊന്ന ആളാ. ഫവക്കസഹു മൂസാ ഫഖദാ അലൈഹി, ഫവക്കസഹു മൂസാ, മൂസാ നബി ഒരാൾക്ക് ഒരൊറ്റയടി കൊടുത്തു, ഫഖദാ അലൈഹി, അവൻ മരിച്ചുപോയി. അത്രയും വലിയ നല്ല തണ്ടും തടിയുള്ള ആളാണ് ആര്? ബഹുമാനപ്പെട്ട മൂസാ നബി. നല്ല തണ്ടും തടിയുള്ള ആൾ മൂസാ നബി. ഏറ്റവും വലിയ ധീരനായ പ്രവാചകനാണ്, ഒരൊറ്റയടിക്ക് ഒരാളെ കൊന്ന ആളാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ മൂസാ നബി പോലും അള്ളാഹുവിന്റെ പ്രകാശം കണ്ടപ്പോ ബോധരഹിതനായി താഴെ വീണു. ഞാൻ കൂടുതൽ വിശദീകരിക്കാനുള്ള സമയമില്ല. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മിഹ്റാജിന്റെ രാത്രിയിൽ, പാതിരാത്രിയിൽ ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ കിടന്നുറങ്ങിയ പ്രവാചകൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അകമ്പടിയോടെ ബുറാഖ് എന്ന അതിശീഘ്ര വാഹനത്തിൽ കയറി ഉമ്മുഹാനിയുടെ വീട്ടിൽ നിന്ന് മസ്ജിദുൽ ഹറാമിലേക്കും അവിടെ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും അവിടെ നിന്നും സപ്തവാനങ്ങളും താണ്ടിക്കടന്ന് അള്ളാഹുവിന്റെ ആലമുൽ ജബറൂത്തും മലക്കൂത്തും നാസൂമുത്തും ഒക്കെ താണ്ടിക്കടന്ന് ഒന്നാം ആകാശവും രണ്ടാം ആകാശവും മൂന്നാം ആകാശവും നാലാം ആകാശവും അഞ്ചാം ആകാശവും ആറാം ആകാശവും ഏഴാം
ഏഴാമാകാശവും തണ്ടിക്കിടന്ന്. അതീവ രഹസ്യമായ, അഭൂതികമായ, അനന്യ സാധാരണമായ, അതീന്ദ്രിയമായ കഴിവുകൾ കൊണ്ട് മാത്രം ദർശിക്കാൻ കഴിയുന്ന അള്ളാഹുവിന്റെ അത്യുന്നതമായ ആഖിറത്തിന്റെ അതിസീമകൾ മുഴുവനും ലംഘിച്ച് മലക്കായ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജിബ്രീലിന് പോലും കടന്നെത്താൻ കഴിയാത്ത, ജിബ്രീലിന് പോലും പ്രവേശനാനുമതി നിഷേധിക്കപ്പെട്ട പ്രത്യേകമായ സാഹചര്യം കൊണ്ട് ജിബ്രീലിന് പോലും താങ്ങാൻ കഴിയാത്ത, അള്ളാഹു ശക്തമായ പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മലക്കിന് പോലും ചെന്നെത്താൻ കഴിയാത്ത രഹസ്യങ്ങളുടെ കലവറയും കടന്ന് ലോകത്തിന്റെ സർവാധിനാഥനും സർവാധിപതിയും സർവേശ്വരനും സർവസ്വവും സർവാധിനാഥനുമായ അള്ളാഹുവിന്റെ സമക്ഷത്തിലെത്തി അത്തഹിയാത്തുൽ മുബാറകാത്തു സലവാത്തു തയ്യിബാത്തുലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു റഹ്മത്തുല്ലാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അള്ളാഹുവിന്റെ മുന്നിൽ തിരുമുൽ കാഴ്ചയും നടത്തി അള്ളാഹുവിനെ ലോകത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും സർവസ്വരൂപത്തെ തന്റെ മുന്നിൽ ചെന്ന് മുഖാമുഖം സംഭാഷണം നടത്തി തിരിച്ചു വരാൻ അള്ളാഹുവിന്റെ പ്രവാചകന് കഴിഞ്ഞുവെങ്കിൽ അതിനേക്കാൾ വല്ലാവുന്നൊരു ധീരത ലോകത്തിനില്ല. ഈ ലോകത്തിന്റെ സർവാധിനാഥന്റെ മുന്നിൽ ഒരു ചാൺ മുന്നിൽ ചെന്നിട്ട് അഭിമുഖ സംഭാഷണം നടത്തി തിരിച്ചു വരാൻ അള്ളാഹുവിന്റെ പ്രവാചകന് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ധൈര്യം ലോകത്തില്ല. ഉണ്ടോ? സപ്തവാനങ്ങളെ താണ്ടിക്കടന്ന് അള്ളാന്റെ മുന്നിലെത്തി, ഏഴാകാശവും അതുമായിട്ട് തിരിച്ചു വന്നു, 50 വക്കത്ത് നമസ്കാരമായി. മൂസാ നബി പറഞ്ഞു, അങ്ങയുടെ ആ സമൂഹക്കാരും മടിയന്മാരാണ്, അതുകൊണ്ട് പോയി നമസ്കാരം കുറച്ചു തരാൻ പറയാം. 45 പിന്നീട് 40 35 9 പ്രാവശ്യം പ്രവാചകൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ആഖിറത്തിലൂടെ. എന്തൊരു ധൈര്യമാത്! മൂസാ നബിയുടെ അടുക്കൽ നിന്ന് അള്ളാന്റെ അടുക്കലേക്ക്, അള്ളാന്റെ അടുക്കൽ നിന്ന് മൂസാ നബിയുടെ അടുക്കലേക്ക് 9 പ്രാവശ്യം പ്രവാചകൻ നടന്നു. അവസാനം 5 വക്കത്ത് നമസ്കാരമായിട്ട് തിരിച്ചു വന്നു. ആദ്യം പ്രവാചകൻ 50 പിന്നീട് 9 പ്രാവശ്യം പോയി 5 അള്ളാന്റെ പ്രവാചകൻ 9 പ്രാവശ്യം പോയി 5 ചേകന്നൂർ ആരോട് ചോദിക്കാതെ വീണ്ടും 3 അള്ളാന്റെ പ്രവാചകൻ 5 കൊടുത്തു. ചേകന്നൂർ എന്ത് ചെയ്തു? അതിനെ വീണ്ടും 3. അതുകൊണ്ട് എന്ത് പറ്റി? ജെ സി ബി മുസ്ലിയാരി അസ്ഥി പോലും കിട്ടിയില്ല. ജെ സി ബി മുസ്ലിയാരി അറിഞ്ഞൂടെ ചേകന്നൂര്? ജെ സി ബി കൊണ്ട് തോണ്ടിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു 10-12 വർഷം മുമ്പ് വാതിന് പോകാതെ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. എന്തോരു വളതായിരിക്കും അത്! എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധൈര്യത്തിന്റെ കാര്യത്തിലും പ്രവാചകനെ വെല്ലാൻ മറ്റാരുമില്ല എങ്കിൽ ഇനി നമുക്ക് മറ്റൊരാ